വേറിട്ട വനിത വെള്ളാവൂർ പഞ്ചായത്തിലെ ഒരു വീട്ടമ്മ ഡൽഹിയിൽ മരണമറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും കാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഗവർണർമാരും ഒക്കെ അവരുടെ അനുശോചനം രേഖപ്പെടുത്തി സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഈ വീട്ടമ്മയെ അസാധാരണരിൽ അസാധാരണയാക്കി മാറ്റിയത് എന്താണ് അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് പറയും പോലെ ഷെയ്ക്സ്പിയർ പറയുമ്പം ഹാങ്ക്സ് എൽ ബ്രിജിറ്റ് എന്ന ആനക്കാട്ടുകാർ പെൺകുട്ടി ആകസ്മികമായാണ് മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിൽ എത്തുന്നത് ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയായി തികച്ചും അപരിചിതമായ ആ സ്ഥലത്തെ അവർ തന്റെ ഇഷ്ടഭൂമി ആക്കി മാറ്റി മൂന്ന് കുട്ടികൾക്ക് അവിടെ വെച്ച് ജന്മം കൊടുത്തു ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ കുട്ടികളുമായി തിരികെ എത്തി മണിമലയിൽ താമസമാക്കി പിന്നീട് അങ്ങോട്ടുള്ളത് താഴ്മദാൻ അഭ്യുന്നതി എന്ന ഭാഷ്യത്തിൻ്റെ പാഠഭേദങ്ങൾ രചിക്കുകയായിരുന്നു ബ്രജറ്റ് തന്റെ കുഞ്ഞുങ്ങളെ നന്നായി നോക്കി വളർത്തി മണിമലയിലെ ഇടത്തരം കർഷക കുടുംബം വലിയ പ്രാരബ്ധങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ഒൻപത് കുഞ്ഞുങ്ങളെ പരിപാലിക്കുക എന്നത് ഒരമ്മയ്ക്ക് നൽകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയൊന്നും അല്ലല്ലോ എന്നാൽ ഇതിനിടയിൽ രണ്ട് കുട്ടികളെ ദത്തെടുത്തു പരിപാലിക്കാനും ആ അമ്മ ശ്രദ്ധിച്ചു അമ്മയ്ക്ക് മറ്റൊരു പിടിവാശിയുണ്ടായിരുന്നു നാട്ടിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക തൻ്റെ പരിമിതമായ സമ്പാദ്യത്തിൻ്റെ കൂടെ കുടുംബാംഗങ്ങളിൽ നിന്ന് സഹായം ശേഖരിച്ച് നാട്ടിലെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു ആ നാട്ടിൽ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ആ അമ്മയെ സമീപിക്കാം സാന്ത്വനവും സഹായവും ഉണ്ടാകും എന്നുറപ്പ് ഈ ഒൻപത് കുട്ടികളും വളർന്നു അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി ഇന്ത്യയിലും വിദേശത്തുമായി സന്തോഷകരമായി തന്നെ മക്കൾ കഴിയുന്നു അതിൽ ഒരു മകൻ മണ്ടനായിരുന്നു കഷ്ടിച്ച് പത്താം ക്ലാസ് പാസായി പിന്നീട് ആ മണ്ടനെ അമ്മയും നാട്ടുകാരും കാണുന്നത് ഐ എ എസ് കാരനായും കേന്ദ്രമന്ത്രി ആയുമാണ് പേര് ഓർമ്മിക്കുന്നുണ്ടാവും അൽഫോൻസ് കണ്ണന്താനം അമ്മ മകൻ്റെ മന്ത്രി മന്ദിരത്തിൽ ഇടയ്ക്കൊക്കെ വന്ന് താമസിക്കും അവിടെ വെച്ച് അമ്മയുമായി ഇടപഴകാനും സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള അവസരം എനിക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട് മകൻ്റെ മന്ത്രി പദവിയുടെ പത്രാസൊന്നും ആ അമ്മയെ തെല്ലും ആകർഷിച്ചിരുന്നില്ല മനുഷ്യർക്ക് നന്മ ചെയ്യാനുള്ള അവസരം മാത്രമാണ് മന്ത്രിസ്ഥാനം എന്നാണ് ആ അമ്മ കരുതിയത് ചെറുപ്പകാലം മുതലേ മക്കളോട് പറയും മക്കളെ ആർക്കെങ്കിലും ഗുണം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം അതിൻ്റെ പ്രയോജനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും എന്ന് അതുകൊണ്ടാവാം അൽഫോൻസ് കണ്ണന്താനം ഡൽഹിയിലും ദേശീയ തലത്തിലും ഒരു നല്ല ശമരിയാക്കാരനായി വളർന്നത് ഈ കോവിഡ് കാലത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ വിശേഷിച്ച് മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണാൻ അൽഫോൺസ് എല്ലാ ദിവസവും ശ്രമിക്കുന്നത് കാണാമായിരുന്നു ഇത് ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ എം പിക്ക് ഉള്ള പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന സേവനങ്ങളല്ല അങ്ങനെ പറയാൻ കാരണമുണ്ട് ആ അമ്മയുടെ മറ്റൊരു മകൻ ഫാദർ ജോർജ് സോണി അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ തേടിയെത്താത്ത അവാർഡുകളില്ല ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തകനുള്ള പ്രസിഡന്റിന്റെ അവാർഡ് ഫാദർ സോണിക്ക് ലഭിച്ചു എന്തുകൊണ്ടും വേറിട്ട വനിത എന്ന വിശേഷ അർഹയാണ് ഈ അമ്മ ഭർത്താവ് പട്ടാളത്തിൽ ചേർന്നതും പട്ടാളത്തിൽ നിന്ന് വിട്ടുപോകുന്നതും ഒരു ആദർശത്തിന്റെ പേരിലാണ് സ്വന്തം നാട്ടിൽ സ്കൂൾ അധ്യാപകൻ ആയിരുന്ന ജോസഫ് കണ്ണന്താനം പെട്ടെന്ന് സൈന്യത്തിൽ ചേരാൻ തീരുമാനിച്ചത് രാജ്യസ്നേഹം നിമിത്തമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചാൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരും എന്നുള്ള ധാരണ അന്ന് ഉണ്ടായിരുന്നു എങ്കിൽ നാട്ടിലെ ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേരാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു സത്താറയിലായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം കുറെ കഴിഞ്ഞ് മനസ്സിലായി തന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താണ് എന്ന് ബ്രിട്ടൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള യാതൊരു പുറപ്പാടിലും ആയിരുന്നില്ല അദ്ദേഹം പട്ടാളിൽ നിന്ന് സ്വയം വിടുതൽ ചെയ്തു നാട്ടിലേക്ക് പോകുന്നു പോലീസ് തന്നെ തിരയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും തൻ്റെ ഇടിയായ കർമ്മധീരനായ ജോസഫ് കണ്ണന്താനം നാട്ടിൽ തന്നെ തുടർന്നു സ്കൂൾ അധ്യാപകനായി ഒരധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സ്നേഹവും ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിച്ചത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മക്കളെയെല്ലാം ചേർത്ത് കുടുംബത്തെ പുരയിടത്തിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യിക്കും പുല്ല് പറിക്കുന്നതാവാം കല്ല് പറിക്കുന്നതാവാം പുഴയിൽ മീൻ പിടിക്കുന്നതാവാം വർക്ക് ഇസ് വർഷിപ്പ് എന്ന മക്കളുടെ മനസ്സിൽ കോറിയിടാൻ ആ അച്ഛൻ ശ്രമിച്ചു മന്ദിരമന്ദിരത്തിൽ അമ്മയെ കാണുമ്പോൾ അമ്മ ചെയ്തിരുന്ന പ്രവൃത്തികൾ കൗതുകം ഉണർത്തുന്നതായിരുന്നു തെരുവ് നായ്ക്കൾ ഭക്ഷണം കൊടുക്കുക പ്രാവിന് തീറ്റുകൊടുക്കുക പരിന്തിനെ പരിപാലിക്കുക ഡൽഹിയിലെ ലറ്റിൻസ് ബംഗ്ലാവുകളെല്ലാം ധാരാളം പുൽത്തകടികളുണ്ട് തുറസായ സ്ഥലങ്ങളുണ്ട് അവിടെ കനകം വിളയുന്ന കൃഷിഭൂമിയാക്കി മാറ്റാൻ അമ്മയ്ക്ക് കഴിഞ്ഞു അമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ അൽഫോൻസിൻ്റെ ഭാര്യ ഷീലയാണ് ഷീല പട്ടുകളുടെയും അഗതി മന്ദിരങ്ങളിൽ കഴിയുന്ന പാവങ്ങളുടെയും ഒക്കെ ഉറ്റത്തോഴിയാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരുമകളായിരുന്നു ഷീല ഈശ്വരന്റെ അദൃശ്യമായ കരങ്ങൾ എന്തെല്ലാം വിചിത്ര നൈരന്തര്യങ്ങളാണ് തീർത്തുകൊണ്ടിരിക്കുക മണിമലയിലെ ബ്രിജിറ്റിന്റെ വീട്ടിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം മാൻഹാറ്റനിലെ ബ്രിജിറ്റ് എത്തി അമ്മയുടെ ചെറുമകൻ അൽഫോൺസിൻ്റെ മകന്റെ ഭാര്യയാണ് ബ്രിജിറ്റ് അമേരിക്കക്കാരിയായ ശാലീന സുന്ദരി ഒരു സാധാരണ സ്ത്രീ അസാധാരണമായ ചെയ്തുകളിലൂടെ വേറിട്ട വനിതയായി ഉയർന്നപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സന്ദേശം നാം ശ്രദ്ധിക്കാതെ പോകരുത് ഐറിഷ് സാഹിത്യകാരനായ ലയം ഓഫ് ഫ്ലഹേട്ടി എഴുതിയൊരു കഥയുണ്ട് ഒരു പക്ഷി കുടുംബം തള്ളപ്പക്ഷിയും തന്തപക്ഷിയും ചേട്ടൻ പക്ഷിയും കുഞ്ഞൻ പക്ഷിയും കടലിന് മീതെ തള്ളി നിൽക്കുന്ന ഒരു പാറക്കെട്ടിലാണ് അവരുടെ വാസം ഒരിക്കൽ കുഞ്ഞൻ പക്ഷി കണ്ടു തള്ളപ്പക്ഷിയും തന്തപക്ഷിയും കൂടി ചിറകടിച്ച് പ്രോത്സാഹിപ്പിച്ചു ചേട്ടൻ പക്ഷിയെ പറക്കാൻ പഠിപ്പിക്കുന്നു സമുദ്രത്തിന് മുകളിലൂടെ ചേട്ടൻ പക്ഷി പറന്ന് അങ്ങകലെയുള്ള തുരുത്തിലെത്തി കുഞ്ഞൻ പക്ഷി ഒറ്റയ്ക്കായി അവന് വിശക്കുന്നു അക്കരെ പറന്നെത്താൻ അവന് പേടിയാണ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പറക്കൽ എന്തെന്ന് അവനറിയില്ല തലപ്പക്ഷി കൊക്കിൽ ഒരു മീനുമായി വിശന്നിരിക്കുന്ന കുഞ്ഞൻ പക്ഷിയുടെ അടുത്തെത്തി മീൻ കൊത്തിയെടുക്കാൻ അവൻ മുന്നോട്ടാഞ്ഞു തലപ്പക്ഷി പുറകോട്ട് പറന്നു വിശപ്പ് വയ്യാതെ അവൻ ഭക്ഷണത്തിന് പിന്നാലെ കുതിച്ചു അത്ഭുതം അവൻ്റെ കുഞ്ഞു ചിറകുകൾ വിടർന്നിരിക്കുന്നു അവൻ പറക്കാൻ തുടങ്ങിയിരിക്കുന്നു അവൻ്റെ ആദ്യത്തെ പറക്കൽ കന്നിപ്പറക്കൽ ബ്രജിറ്റ് ജീവിതത്തിൽ എന്തു നേടി കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിച്ചു തൻ്റെ കുഞ്ഞുങ്ങളെ മാത്രമല്ല മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെയും പറക്കാൻ പഠിപ്പിച്ചു ആയനിക്കാട്ട് നിന്ന് അമേരിക്കയിലെത്തി അവിടെ നിന്ന് ഇറ്റലിയും ഫ്രാൻസും ഗ്രീസും സ്പെയിനും താണ്ടി ഗൾഫ് നാടുകളിലൂടെ ഇടയ്ക്കൊക്കെ മണിമലയിലേക്ക് തിരിച്ച് പറക്കുന്ന ഈ അമ്മ കരയുന്നവരെ ചിരിക്കാൻ പഠിപ്പിച്ചു നൊമ്പരം അനുഭവിക്കുന്നവരെ തൊട്ട് തലോടി ചെറുതാണ് സുന്ദരം സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ എന്ന് ലോകത്തെ പഠിപ്പിച്ചു സീതാദേവി ഭൂമിയിൽ നിന്ന് വന്നു ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോയി ബ്രജറ്റ് സ്വർഗത്തിൽ നിന്ന് വന്നു സ്വർഗത്തിലേക്ക് തിരികെ പോയി ഭൂമിയിൽ വിധവയുടെ ചില്ലിക്കാശ് ബാക്കി നിർത്തിക്കൊണ്ട്